ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ നല്ലൊരു ബിഗ് ലൂട്ട് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ നല്ല ട്രസ്റ്റഡായി തോന്നി. ഞാൻ പെട്ടെന്ന് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തു, അതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. വിഡ്രോ അടിച്ച എല്ലാവർക്കും പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ചില ആൾക്കാർ പേയ്മെന്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ എനിക്ക് സെൻഡ് ചെയ്തെന്ന് വളരെ വളരെ അധികം സന്തോഷമുണ്ട്, വളരെ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ടെലഗ്രാം ജോയിൻ ചെയ്യാത്തവർക്ക് അപ്പോൾ നല്ല രീതിയിൽ മിസ്സായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അത് ഇൻസ്റ്റന്റ് വിഡ്രോ പെട്ടെന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, 10 മിനിറ്റിനുള്ളിൽ പേയ്മെന്റ് ലഭിച്ചു. അപ്പോൾ വളരെ വളരെ അധികം സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അങ്ങനെ ഒരു ഇത് നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്കും ആ ഓഫർ, അങ്ങനത്തെ ഓഫർ കിട്ടാൻ വേണ്ടി നിങ്ങൾ മസ്റ്റായിട്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിരിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു സെക്കൻഡറി ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ പബ്ജി, ഫ്രീ ഫയർ യൂസേഴ്സിന് വേണ്ടിയിട്ടും അതേമാതിരി ഒരു ഗെയിമിംഗ് ചാനലാണ്. താല്പര്യമുള്ളവർക്ക് പോയിട്ട് എല്ലാവരും ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാനലിന്റെ ഗിവ് അവേക്കുള്ള ടാസ്കും കൂടിയാണത്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ടെലഗ്രാം ഇല്ലാത്തവർ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഈ ചാനലും അതേമാതിരി നമ്മൾ സെക്കൻഡറി ചാനലും. അപ്പൊ ലിങ്കും ടെലഗ്രാമിന്റെ ചാനലിന്റെ ലിങ്കും മറ്റേ യൂട്യൂബ് ചാനലിന്റെ ലിങ്കും ഒപ്പാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അതെല്ലാം ജോയിൻ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ വീഡിയോ നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന നമ്മൾ ഫ്രീ ഫയർ യൂസേഴ്സിനും പബ്ജി യൂസേഴ്സിനും അതേമാതിരി യൂസും ഡിജി അലോക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഓക്കെ, നിങ്ങൾ മാക്സിമം അതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ. അപ്പൊ ഞാൻ തിരിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അതേപോലെ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം 6:50 നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതെന്താ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ഇങ്ങനെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പുതിയ യൂസേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒന്ന് മിസ്സായിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഉടൻ തന്നെ ബെല്ലൈക്കൺ ഓളിലാക്കി ഇടണം. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ട് ഡെയിലി നല്ലൊരു ഏർണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ ഗിവ് അവേക്കുള്ള ടാസ്ക് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ മസ്റ്റായിട്ട് അതിലും ജോയിൻ ചെയ്യണം. ഈ ചാനലിന്റെ ഗിവ് അവേ ഉണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. ഇത്ര ടാസ്ക് മാത്രമേ ഉള്ളൂ ഈ ചാനലിന്റെ ഗിവ് അവേ ലഭിക്കുന്നതിന് വേണ്ടി. ഗിവ് അവേ വരും ദിവസങ്ങളിൽ നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നതാണ്. അപ്പൊ ഓക്കെ, കൂടുതൽ പറയുന്നില്ല, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസിലോട്ട് എത്തും. നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ലോഗിൻ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഇതൊന്നും ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേറെ ഇന്റർഫേസിലോട്ട് നമ്മൾ പോകുന്നതാണ്. ഇതാ ഇവിടെ ഇങ്ങനെ രജിസ്റ്റർ നോ ലോഗിൻ എന്നും കാണാൻ സാധിക്കും. അതേമാതിരി ഡൗൺലോഡ് ആപ്പ് ഒന്നും കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഡൗൺലോഡ് ആപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ ചോദിക്കുന്ന ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ വരും. അത് ജസ്റ്റ് ഓക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ആവുന്നതാണ്. വെറും 2 MB മാത്രമേ ഉള്ളൂ നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കാണിച്ചുതരാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയപ്പോൾ ഇങ്ങനൊരു ഇൻറ്റർഫേസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ രജിസ്റ്റർ നൗ ലോഗിൻ കാണാൻ സാധിക്കും. ഈ രജിസ്റ്റർ നൗ എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ നൗ എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഒരു പാസ്വേഡും അതേമാതിരി എൻ്റർ യുവർ ഇൻവൈറ്റ് കോഡ് എന്ന് കാണാൻ സാധിക്കും. ഇൻവൈറ്റ് കോഡ് സ്ക്രീനിൻ്റെ സൈഡിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് മസ്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം, നമ്മുടെ ഇൻവൈറ്റേഷൻ കോഡ്. ഓക്കെ, ഇൻവൈറ്റ് കോഡ്. അതിനുശേഷം നിങ്ങൾ ആദ്യം ഫോൺ നമ്പർ, അതേമാതിരി പാസ്വേഡ്, ഇൻവൈറ്റ് കോഡ്, അതിനുശേഷം സൈൻ എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഞാൻ ഇവിടെ ഇൻവൈറ്റ് കോഡും അതേപോലെ തന്നെ ഞാൻ ഫോൺ നമ്പറും പാസ്വേഡൊക്കെ എൻ്റർ ചെയ്ത് സൈൻ ഇൻ എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇൻവൈറ്റ് കോഡ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഞാനത് അടിച്ചുകൊടുത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടത്. അപ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് കൂടാതെ എൻ്റർ ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഈ സൈൻ ഇൻ എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ സക്സസ് എന്ന് കാണാൻ സാധിക്കും. രജിസ്റ്റർ സക്സസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളും ലഭിക്കും. ജസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യുക, ഒരു നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു മജ ഉണ്ട്, ഇത് കാണാൻ തന്നെ നല്ലൊരു മജ ഉണ്ട്. ഓക്കെ, നല്ല രീതിയിൽ പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ, ഇതിലെങ്ങനെ നമ്മൾ മണി എങ്ങനെ മേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെയും അതേമാതിരി ടെലഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും നമുക്ക് പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെ മണി ഏൺ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മെമ്പർ, അതേമാതിരി മിഷൻ, അതേമാതിരി റെക്കോർഡ്, ഒരുപാട് ഓപ്ഷൻസ്, മീ എന്ന ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിനിമം വിഡ്രോ എന്ന് പറയുന്നത് വെറും 100 രൂപ മാത്രമാണ്. ഇതിൻ്റെ മിനിമം വിഡ്രോ എപ്പോഴും അവരെ മാറ്റുമെന്ന് പറയാൻ സാധിക്കത്തില്ല. ഇതിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വഴി നമ്മൾ പറയുന്നതാണ്, എങ്ങനെ നമുക്ക് മണി വിഡ്രോ ചെയ്യാം എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടാസ്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മിഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ടെലഗ്രാമിൻ്റെ ഒരു മിഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ റേറ്റിംഗ് കാണാൻ സാധിക്കും. 38 രൂപയാണ് ഈ ഒരു ടാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുക നമുക്ക് 38 രൂപ. അതേപോലെ തന്നെ നമ്മൾ വാട്സപ്പിൻ്റെ ഒരു ടാസ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 രൂപ കിട്ടും. പിന്നെ ബാക്കിയുള്ള ഓരോ ടാസ്കിനും നമുക്ക് ഈ 7.5 രൂപയാണ് കിട്ടുന്നത് ഓരോ ടാസ്കിനും. അങ്ങനെ നമുക്ക് ഡെയിലി ഒരു 3-4 ടാസ്ക്കാണ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ ടാസ്ക് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചുതരാം. നിങ്ങൾ ടാസ്ക് ചെയ്യുന്നതിനായിട്ട് ഇവിടെ പിക്കുന്നൊരു കാണാൻ സാധിക്കും. പിക്കുന്നൊരു ഓപ്ഷൻ, ടെലഗ്രാമിൻ്റെ ഓപ്ഷൻ തന്നെ ആദ്യം കാണിച്ചു.
തരാം. നിങ്ങൾ പേടിക്കേണ്ട, ടെലഗ്രാം ഇല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയൊക്കെ കാണിച്ചു തരാം. ഈ പിക്ക് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും മിഷൻ പിക്ക് സക്സസ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പിൻ്റെയും പിക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെയും പിക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് ഡെയിലി ഒരു മിഷൻ പേക്കിംഗ് സക്സസ് എന്ന് കാണാൻ സാധിക്കും. നമുക്ക് എത്ര ടാസ്ക് എടുക്കാൻ പറ്റുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിങ്ങനെ ടാസ്കുകളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡെയിലി ഒരു ലിമിറ്റഡ് ടാസ്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എത്ര ടാസ്ക് ഞാൻ പറഞ്ഞു തരാം. ഇനി നമ്മളിങ്ങനെ എടുത്തിട്ടുള്ള ടാസ്ക്കൾക്ക് നമ്മൾ എവിടെ പോയിട്ട് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റെക്കോർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ റെക്കോർഡ് എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതങ്ങനെ ഒരു ഓപ്ഷൻസാണ് നമുക്ക് എത്തിയിട്ടുണ്ടാവുക. റെക്കോർഡ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഡൂയിങ് എന്നൊരു ഓപ്ഷൻ, അതിലാണ് നമ്മൾ എത്തിയിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാല് ടാസ്കുകൾ നമുക്ക് ഡെയിലി ആറ് ടാസ്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ മിനിമം വിഡ്രോ എന്ന് പറയുന്നത് വെറും 100 രൂപ മാത്രമേ ഉള്ളൂ. 100 അല്ല 110 രൂപ എൻറ്റർ ചെയ്ത് അടിച്ചു കൊടുത്താലേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫും ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്. ഇന്ന് ക്രെഡിറ്റ് ആയിട്ടുള്ളതാണ്, ഡേറ്റും ഒക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഓക്കെ, ഇതിലിങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് വർക്ക് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഓപ്പൺ വീഡിയോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്, നമുക്ക് ഇൻ കേസ് നമുക്ക് പേയ്മെൻറ്റ് എന്തെങ്കിലും ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ കസ്റ്റമർ സപ്പോർട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഈ ജസ്റ്റ് ഇതിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതെന്തൊരു അവരെന്തൊരു എറർ സംഭവിച്ചിട്ടുണ്ട്, അത് കാരണം അത് അവൈലബിൾ ആയിട്ടില്ലാത്തത്. സാധാരണ സമയങ്ങളൊക്കെ അത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ ഈ ടെലഗ്രാമിൻ്റെ വർക്കൊന്ന് കാണിച്ചില്ല. ഇവിടെ ഓപ്പൺ വീഡിയോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതുമ്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒഫീഷ്യൽ ഇതിലോട്ട് പോകുന്നതാണ്. ഓക്കെ ഗൈസ്, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇതിന് രണ്ടും എന്തോ വാട്സപ്പിൻ്റെയും അതിനെമാരി നമുക്ക് ടെലഗ്രാമിൻ്റെയും ടാസ്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു എറർ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഞാനിപ്പോൾ ഓൾറെഡി ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓഡിറ്റിൽ നിന്ന് കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, 7.5 രൂപേൻ്റെ. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയ ടാസ്ക്കൊക്കെ ഈ ഓഡിറ്റിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിലാണ് കിടക്കുക. ഓക്കെ, അത് രണ്ടോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ചെയ്തതിന് ശേഷം ഈ കംപ്ലീറ്റ് എന്ന ഓപ്ഷനിൽ നോക്കും. ഇനി നമ്മൾ എന്തായാലും ചെയ്ത് ഫെയിൽ ആയിട്ടുണ്ട്, ഈ ഫെയിൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും, സ്ക്രീൻഷോട്ട് എടുത്തോളം മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഡൂയിങ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ടാസ്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ആക്കാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇവിടുത്തെ ഇത് ഫസ്റ്റ് ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓപ്പൺ വീഡിയോ എന്നുള്ള ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ വീഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇങ്ങനത്തെ ഒരു പേജിലോട്ട് പോകുന്നതാണ്. ചിലർക്ക് അത് ഫോളോ ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ലോഗിൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ടാകാം. ഓക്കെ, അങ്ങനത്തെ ഇതിലോട്ടൊക്കെ വരാം. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് ചിലപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ഫോളോ ചെയ്യാനാകും, അല്ലെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടും, അതിന് നമ്മൾ ജസ്റ്റ് ലൈക്ക് ചെയ്യാനാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഒക്കെ ഇരുന്ന് കാണുക, 10 സെക്കൻഡ് മാത്രം കാണുക, അതിന് ശേഷം ഒരു ലൈക്ക് കൊടുക്കുക. ആ ലൈക്ക് കൊടുത്തതിന് ശേഷം ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. നമ്മൾ എന്ത് നമുക്ക് എല്ലാ ഫോണിലും സ്ക്രീൻഷോട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവുമല്ലോ, ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ആ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ സ്ക്രീൻഷോട്ട് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി, നമുക്ക് വേറൊരു ചൊറയില്ല. ഓക്കെ, ചിലർക്ക് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ലോഗിൻ ചെയ്യാനൊക്കെ ചോദിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ഈ ലൈക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റർ യുവർ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആ പാസ്വേഡും യൂസർ നെയിമും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇനി പാസ്വേഡ് അറിയാത്തവർ ജസ്റ്റ് ഒന്ന് ലോഗോ ഫോർഗോട്ട് അടിച്ച് വന്നിട്ടുണ്ട്, നമുക്ക് പാസ്വേഡ് കണ്ടുപിടിക്കാൻ സുഖമാണ്. ഓക്കെ, നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ ഇൻ്റർഫേസിലോട്ട് നമ്മൾ ഇതിനോട്ട് തന്നെ പോകുന്നു. അപ്പോൾ നമ്മൾ ഈ ടാസ്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്, അപ്പോൾ ആ ടാസ്ക് ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് മുൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. ഇത് മുൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചൈനീസ് ലാംഗ്വേജ് ആണ് തോന്നുന്നുണ്ട്, ഇതിലും ജസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യണം. ആ ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്മുടെ ഗാലറിയിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതിലോട്ട് പോകും, നമ്മൾ ഫയൽ മാനേജറിലോട്ടൊക്കെ പോകും. നമ്മളെടുത്ത് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മളെടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അപ്ലോഡ് ആവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് സ്ക്രീൻഷോട്ട് എന്ന് കാണാൻ സാധിക്കും. ഇതും ജസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇത്രയും ടാസ്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടും എന്തോ ഒരു എറർ സംഭവിച്ചിരിക്കണം, അല്ല വേറെ ഒന്നുമല്ല. ഓക്കെ, ഇന്ന് രാവിലെ വിഡ്രോ ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് കിട്ടിയിട്ടുള്ളതാണ്, എനിക്ക് കിട്ടിയിട്ടുള്ളതല്ല, നമ്മുടെ സബ്സ്ക്രൈബറിന് കിട്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓഡിറ്റ് എന്ന ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ടാസ്ക് ഇവിടെ കടക്കുന്നുണ്ട്, കംപ്ലീറ്റഡ് എന്ന് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും എൻ്റെ ഒരു ടാസ്ക് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഈ ഓഡിറ്റ് എന്ന് കടക്കുന്നതിൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കുക, കംപ്ലീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ജസ്റ്റ് ഒന്ന് പ്രൊഫൈലോട്ട് ഒന്ന് പോയിട്ട് കാണിച്ചു തരാം എത്ര രൂപ കിട്ടിയിട്ടുണ്ടെന്ന്. ഈ മീ എന്ന ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ എമൗണ്ട് കാണാൻ സാധിക്കും, 7.5 രൂപ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഇതുകൊണ്ട് എന്താ ഉപകാരം, നമുക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നമുക്ക് 7.5 രൂപ തന്നുകൊണ്ട് ഇവർക്ക് എന്താ ഉപകാരം എന്നുള്ളത്. ഈ ഇൻസ്റ്റഗ്രാമിൽ നല്ല ഫോളോവേഴ്സും ലൈക്കൊക്കെ ഉണ്ടാകാറുള്ള ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ യൂസേഴ്സിനെ മുതലെടുത്തുകൊണ്ട് ഇങ്ങനെ കമ്പനിക്കാർ ഓരോന്ന് തുടങ്ങുന്നതാണ്. ഓക്കെ, അല്ലാതെ വേറൊന്നുമല്ല.
ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലെ വിഡ്രോ ഓപ്ഷൻ, അങ്ങനെ എല്ലാ ടാസ്ക്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഈ റെക്കോർഡിംഗ് ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ടാസ്ക് അപ്പം തന്നെ കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പം ഇനി പലരും അതായിരിക്കും എനിക്ക് വാട്സപ്പിലും അതേമാതിരി തന്നെ ടെലഗ്രാമിലൊക്കെ റിപ്ലൈ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടാവുക. ഓടിച്ചെന്ന ഓപ്ഷനിൽ നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിതിൽ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മിനിമം വിഡ്രോ ഇപ്പോൾ 100 രൂപയാണ്. ചിലപ്പോൾ ഇനി അവർ VIP അപ്ഗ്രേഡ് ചെയ്താലേ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഓപ്ഷനിലോട്ടൊക്കെ എത്താൻ സാധിക്കും. അങ്ങനത്തെ ചിലപ്പോൾ നാളെ മറ്റന്നേക്കായിട്ട് വരണം. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ വർക്ക് ചെയ്ത് വിഡ്രോ എടുക്കാൻ നോക്കുക. 110 രൂപ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ അടിക്കാൻ സാധിക്കത്തുള്ളൂ. 100 രൂപയാണ് പക്ഷേ നമുക്ക് 110 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരണം. ഓക്കെ, നമ്മൾ ഈ മീ എന്ന ഓപ്ഷനിൽ വരിക. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വിഡ്രോവൽ റെക്കോർഡ് എന്നുള്ളത്. ഈ വിഡ്രോവൽ റെക്കോർഡ് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ജസ്റ്റ് ഒരു പരിപാടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മീ എന്ന ഓപ്ഷനിൽ വീണ്ടും പോവുക. അതിനുശേഷം പേഴ്സണൽ ഇൻഫർമേഷൻ കാണാൻ സാധിക്കും. ഈ പേഴ്സണൽ ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാങ്ക് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഈ ബാങ്ക് കാർഡ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് ഹോൾഡർ, അതായത് നമ്മുടെ പേര്, ബാങ്കിൽ കൊടുത്തിട്ടുള്ള പേരും അതേമാതിരി IFSC കോഡും അക്കൗണ്ട് നമ്പറും കൊടുത്തിട്ട് ഇവിടെ സേവ് എന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യുവർ നെയിം എന്നൊക്കെ കാണാൻ സാധിക്കും. ഈ യുവർ നെയിമിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യുവർ നെയിം അടിക്കുക, ഫോൺ നമ്പർ വന്നിട്ടുണ്ടാവും, അതിനുശേഷം സേവ് ചെയ്യണം. അതിനുശേഷം വീണ്ടും ഇവിടെ വിഡ്രോ പാസ്വേഡ് ഉണ്ട്, ഇതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ പാസ്വേഡും അതേമാതിരി വിഡ്രോ പാസ്വേഡ്, നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യണം എന്നൊരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും. ആ പാസ്വേഡും അതേമാതിരി വിഡ്രോ പാസ്വേഡും, വിഡ്രോ പാസ്വേഡ് നിങ്ങൾക്ക് സെയിം പാസ്വേഡ് തന്നെ കൊടുക്കാൻ അല്ലെങ്കിൽ വേറൊരു പാസ്വേഡ് കൊടുത്തിട്ട് സേവ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ പാസ്വേഡ് എന്ന് കാണാൻ സാധിക്കും. ഈ പാസ്വേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാരണം നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ പാസ്വേഡ് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരും മറക്കരുത്, ഇനി മറന്നു പോയിട്ടുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ ഉണ്ടല്ലോ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വിഡ്രോ എന്ന ഓപ്ഷനിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മീ തന്നെ പോരാ, ഈ മീ എന്ന ഓപ്ഷൻ തന്നെ പോരാ. അതിനുശേഷം ഈ വിഡ്രോ റെക്കോർഡ് എന്ന് കാണാൻ സാധിക്കും. അതിൽ പോയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് വിഡ്രോ ചെയ്യാനും അതേമാതിരി നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ. വളരെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ്, നല്ല രീതിയിൽ മണി മേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്ര ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഒപ്പം ഒക്കെ വീഡിയോ നിർത്തുകയാണ്. ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫൊക്കെ നമ്മൾ ഇനി പേടിഎമ്മിലോട്ട് ക്രെഡിറ്റ് ആയതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫൊക്കെ എനിക്ക് വഴിയിലൂടെ ജസ്റ്റ് വരും വീഡിയോകളിൽ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പുതിയൊരു വീഡിയോ ആയി നാളെ വൈകുന്നേരം കറക്റ്റ് 6:30 കാണുന്നതാണ്. സൈൻ ഔട്ട് അടിക്കുകയാണ് ഗായ്സ്. ബൈ ബൈ.